ഹലോ ഫ്രണ്ട്സ്, അഭിലാഷ് കുമാർ സംവിധാനം ചെയ്ത് ശ്രീനാഥ് ഭാസി നായകനായി അഭിനയിച്ച് ഇന്ന് പുറത്തിറങ്ങിയ ചിത്രമാണ് ചട്ടമ്പി. ശ്രീനാഥ് ഭാസിയെ കൂടാതെ ചെമ്പൻ വിനോദ്, ഗുരു, സോമസുന്ദരം തുടങ്ങിയവരൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിത്രത്തിനെപ്പറ്റി മികച്ച അഭിപ്രായങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്തായാലും നമ്മൾ ഈ ചിത്രത്തിനെക്കുറിച്ചല്ല, മുമ്പ് മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള പല ചട്ടമ്പി സിനിമകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് ചട്ടമ്പി കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതിന് ചില പഴയ ചിത്രങ്ങളുടെ ഉദാഹരണങ്ങൾ കൂടി നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഒരു സിനിമയിൽ ത്രൂ ഔട്ടായിട്ടുള്ള ചട്ടമ്പി കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോമഡി കഥാപാത്രങ്ങളായിട്ട് ഫോർ എക്സാമ്പിളായി നമ്മൾ ദശമൂലൻ ദാമു, അതുപോലെ തന്നെ ഡയമണ്ട്, കീലേരി അച്ചു, കൺകെട്ട് എന്ന ചിത്രത്തിലെ ഇവയൊക്കെ കോമഡി ആയിട്ട് മാത്രം വരുന്ന കഥാപാത്രങ്ങളാണ് പല സിനിമകളിലും. ഒരു സിനിമ മുഴുവൻ ചട്ടമ്പികളായിട്ട് ചട്ടമ്പി നാട് എന്ന് പറയുന്ന ഒരു മമ്മൂട്ടി ചിത്രം 2009 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിജയേന്ദ്ര മല്ലയ്യ എന്ന് പറയുന്ന ഒരു ചട്ടമ്പി കഥാപാത്രത്തെ തന്നെ മമ്മൂട്ടി ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ പോക്കിരി രാജ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും അദ്ദേഹം ഒരു ത്രൂ ഔട്ട് റൗഡി കഥാപാത്രമാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 1975 ശ്രീകുമാരൻ തമ്പി തിരക്കഥ രചിച്ച് അദ്ദേഹം തന്നെ നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്തൊരു ചിത്രമായിരുന്നു ചട്ടമ്പി കല്യാണി. പ്രേംനസീർ, ലക്ഷ്മി, കെ പി ഉമർ, എം ജി സോമൻ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന നടി നടന്മാർ. ഈ ചിത്രം അന്നത്തെ കാലത്തെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം, അല്ലെങ്കിൽ ഒരു റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രം തന്നെയായിരുന്നു. ഈ ചിത്രം ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത്ര വലിയ ക്ലിയർ ഉള്ള ഒരു പ്രിൻ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ തന്നെ യൂട്യൂബ് ചാനൽ ശ്രീകുമാരൻ തമ്പി രാഗമാലിക ചാനലിൽ ഈ ചിത്രം നമുക്ക് കാണാവുന്നതാണ്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ഒരു കൊള്ള സംഘത്തിൻ്റെ കഥയും സഹോദരി സഹോദരന്മാരുടെ ബന്ധവും പ്രണയവും അവർ ജീവിക്കാൻ കാണിക്കുന്ന കഷ്ടപ്പാടുകളും അവരുടെ പോരാട്ടവും ഒക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. പ്രിൻ്റ് വലിയ ക്ലിയർ ഒന്നുമില്ലെങ്കിലും ഇന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിട്ടാണ് ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ കയറിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ചിത്രം കാണാവുന്നതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ചാനലിൽ കയറിയിട്ട് ചിത്രം ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. കാണാൻ കൊള്ളാവുന്ന ഒരു ചിത്രം തന്നെയാണിത്. ദേവാസുരം എന്ന് പറയുന്ന സിനിമ 1993 രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഐ വി ശശി മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ സിനിമയായിരുന്നു. സാധാരണ നമ്മൾ മലയാള സിനിമയിൽ അതിനു മുമ്പ് വരെ തെരുവിൽ നിന്നൊക്കെ റൗഡികളായിട്ട് ചട്ടമ്പികളായിട്ട് വരുന്ന കഥാപാത്രങ്ങളെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു തറവാട്ടിൽ നിന്ന്, വലിയൊരു തറവാട്ടിൽ നിന്ന് തന്നെ ഒരു ചട്ടമ്പി കഥാപാത്രം, അഹങ്കാരിയായ ഒരു കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ വരുന്നത്. ഈ സിനിമയിലെ കവലകളിലൊക്കെയുള്ള തല്ലുരംഗങ്ങൾ ശരിക്കും മാസ്സായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് ഒരുക്കിയ തിരക്കഥ, പിന്നീട് രഞ്ജിത്ത് മോഹൻലാൽ കൂട്ടുകെട്ടിനെ തന്നെ അരക്കെട്ടുറപ്പിച്ചു എന്ന് വേണം പറയാൻ. ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള രാവണപ്രഭു 2001 ഇറങ്ങിയത് ഈ ചിത്രത്തിന് ആ വർഷത്തെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും നേടാനായി. പ്രേംനസീറിൻ്റെയും മോഹൻലാലിൻ്റെയും ഒക്കെ ചട്ടമ്പി സിനിമകൾ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഇനി മമ്മൂട്ടിയുടെയും ഒരു സിനിമ പറയാം. പ്രാദേശിക ഭാഷാരീതികൾ ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ചട്ടമ്പി റോളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചട്ടമ്പി നാടിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പോക്കിരി രാജയിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും സാധാരണക്കാരനായിട്ടുള്ള പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു ചട്ടമ്പി റോളായിട്ട് കടന്നു വരിക കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിൻ്റെ കഥ യഥാർത്ഥത്തിൽ മുട്ടത്ത് വർക്കിയുടേതായിരുന്നു. എന്തായാലും മുട്ടത്ത് വർക്കിയുടെ കഥ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ സ്ക്രിപ്റ്റ് ഒരുക്കി ഡെന്നീസ് ജോസഫ്. അദ്ദേഹം നല്ലൊരു മാസ് തിരക്കഥാകൃത്ത് തന്നെയാണെന്ന് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നു, ചിത്രത്തിൻ്റെ സംവിധാനത്തിൽ ആ ഒരു മാസ് മൂഡ് കൊണ്ടുവരുവാൻ സംവിധായകനായിട്ടുള്ള ടി എസ് സുരേഷ് ബാബുവിന് അത്രത്തോളം സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതിനു പകരം ഷാജി കൈലാസോ ജോഷിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ചിത്രം മറ്റൊരു ലെവലിലേക്ക് കൂടി ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാലും ചിത്രത്തിൻ്റെ മികച്ച തിരക്കഥയും മമ്മൂട്ടിയുടെ മികച്ച അഭിനയവും ചിത്രത്തിനെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ക്ലാസ്സായിട്ടുള്ള ഒരു ചട്ടമ്പി, മമ്മൂട്ടിയുടെ ഒരു ചട്ടമ്പി കഥാപാത്രം വേണമെന്നുണ്ടെങ്കിൽ വിധേയനിലെ ഭാസ്കര പട്ടേലറുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ, പോൾ സക്കറിയുടെ ഭാസ്കര പട്ടേലറും എൻ്റെ ജീവിതവും എന്ന
നോവലയെ ഒരു ചലച്ചിത്ര ഭാഷ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ മമ്മൂട്ടിക്ക് ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടാനായി. കൂട്ടത്തിൽ പൊന്തൻമാടയ്ക്ക് കൂടിയായിട്ടാണ്, രണ്ട് ചിത്രങ്ങൾക്ക് കൂടിയായിട്ടാണ് അദ്ദേഹത്തിന് ആ വർഷത്തെ അവാർഡ് ലഭിച്ചത്. ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും അടക്കം ഒരുപാട് പുരസ്കാരങ്ങൾ നേടാനായിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ചട്ടമ്പിമാരെന്ന് പറഞ്ഞാൽ വെറും ചട്ടമ്പിമാരല്ല, അവർ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ അവരെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ചട്ടമ്പി കഥാപാത്രങ്ങളിൽ പലതും. ഇതുകൂടാതെ ഇഷ്ടംപോലെ കഥാപാത്രങ്ങളുണ്ട്. ഒരർത്ഥത്തിൽ നരസിംഹത്തിലെ മോഹൻലാൽ കഥാപാത്രം പോലും പല അവസരങ്ങളിലും ഒരു കവലച്ചട്ടമ്പിയുടെ രൂപഭാവങ്ങളിലേക്കൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ബ്ലാക്കിലെ കാരിക്കാമൂറി ഷൺമുഖൻ എന്ന പോലീസുകാരൻ്റെയും സ്വഭാവം പലപ്പോഴും ഒരു ചട്ടമ്പിയുടെ തന്നെയാണ്, അല്ലെങ്കിൽ അയാളൊരു മട്ടാഞ്ചേരിയിലെ കൊച്ചിയിലെ ഒരു ചട്ടമ്പി തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ചട്ടമ്പി സ്വാമികൾ എന്നൊക്കെ. ചട്ടങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തി, ഒരു സ്കൂളിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ ചട്ടങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ലീഡർ എന്നുള്ള വളരെ പോസിറ്റീവായ അർത്ഥമുള്ള ഒരു വാക്കാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കാലക്രമേണ ഇതിന് ഇന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്രിമിനൽ എന്നുള്ള അർത്ഥത്തിലൊക്കെയുള്ള മീനിങ് ആണ് ചട്ടമ്പിക്ക് ഇന്ന് കൈവന്നിട്ടുള്ളത്. ജയറാമിൻ്റെ ആദ്യ സിനിമയായിരുന്നു അപരൻ. ഈ ചിത്രത്തിൽ അദ്ദേഹം ഡബിൾ റോളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും കോമഡി ആയതിനാൽ ഇദ്ദേഹം ഒരു ചട്ടമ്പി കഥാപാത്രം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യ സിനിമയിൽ തന്നെ അദ്ദേഹം ആ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തത് എന്നാണ് പറയേണ്ടത്. വളരെ മാന്യനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥാപാത്രവും അതേ രൂപഭാവങ്ങളുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റൊരു ചട്ടമ്പി കഥാപാത്രവുമാണ് ജയറാം അപരനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപരമായിട്ടുള്ള മറ്റൊരു മുഖം, ഒരു വ്യക്തി ഡീസൻ്റ് ആണെങ്കിൽ മറ്റൊരു വ്യക്തി ക്രിമിനൽ എന്നുള്ള രീതിയിൽ. ഈ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുക ഉണ്ടായിട്ടുണ്ട്. പത്മരാജൻ്റെ ഈ ചിത്രം നമുക്ക് ഇന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ്. എന്തായാലും മലയാളം സൂപ്പർ സ്റ്റാറുകളെ ആ പദവിയിലെത്തിച്ചിട്ടുള്ളത് പോലീസ് പ്ലസ് ചട്ടമ്പി കഥാപാത്രങ്ങൾ തന്നെയാണ്. അത് മുംബൈ അധോലോകമായാലും മട്ടാഞ്ചേരി ആയാലും കാസർഗോഡായാലും എവിടെ ആയാലും ചട്ടമ്പി കഥാപാത്രങ്ങൾ ചെയ്താലേ ഒരു നടൻ പരിപൂർണമാവൂ എന്നുള്ളതാണ് മലയാളികളുടെ വിശ്വാസം. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയും ആ ഒരു രീതിയിലേക്കുള്ള പോക്കിലാണെന്നാണ് ചട്ടമ്പിയുടെ ഇതുവരെയുള്ള റിവ്യൂസിൽ നിന്നുള്ള വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്തായാലും ചട്ടമ്പി എന്ന ശ്രീനാഥ് ഭാസി ചിത്രം അദ്ദേഹം അതിനിടയ്ക്ക് ഇൻ്റർവ്യൂവിൽ എന്തോ ഒരു ചട്ടമ്പി സ്വഭാവം കാണിച്ചുവെന്നും ഒരു ചാനലിൻ്റെ ഒരു ഓൺലൈൻ ചാനലിൻ്റെ ഇൻ്റർവ്യൂവർ അദ്ദേഹത്തിനെതിരായി കേസ് കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷേ സിനിമയിലെ കഥാപാത്രമായി അദ്ദേഹം ഒരു നിമിഷം മാറിയതാവാനാണ് സാധ്യത, അല്ലെങ്കിൽ സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ ഒരു ചട്ടമ്പി സ്വഭാവം കാണിച്ചിട്ടുള്ളതാകാൻ ഒക്കെ ആയിരിക്കാം സാധ്യത എന്നാണ് തോന്നുന്നത്. എന്തായാലും അതും ചിത്രത്തിൻ്റെ പബ്ലിസിറ്റിക്ക് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ മാറിയിട്ടുണ്ടാകാം. ചിത്രം നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.